അങ്ങനെ എപ്പിസോഡിനെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിലും പാ അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ജായ് വന്നിട്ട് ചോദിക്കും ഇപ്പം എങ്ങനെയുണ്ട് രണ്ടുപേർക്ക് എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുമ്പോൾ ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ജായ് പറയും, മാഡം നീ വരുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിലും മാഡത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും എന്നെ എന്തിനാണ് വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ മാഡം ഇങ്ങനെ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ടിന്നും അവൻ്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലീസ് പിടിക്കും, അവർ ഇങ്ങനെ കസ്റ്റഡിയിലാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, അപ്പം മാഡോ എന്ന് ചോദിക്കുമ്പോൾ മാഡം പറയും, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് പറയണം എന്നുള്ള കാര്യം, അതിന് പകരമായിട്ട് അവർക്ക് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവളെ പറയും, നിങ്ങളിങ്ങനെ ഒരിക്കലും ചെയ്യരുത്, നിങ്ങൾ എന്തായാലും നായനോട് പറ സത്യാവസ്ഥ പറ അവൻ അറിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു മാഡം പറയും, വേണ്ട അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേട് ചെയ്തോലെ അങ്ങനെ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അവളെ പറയും, നായ ഒരിക്കലും അങ്ങനത്തെ ഒരാളൊന്നുമില്ല, അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു മാഡം പറയും, ആ ഓക്കെ നീ അങ്ങനെയാണെങ്കിൽ നായനെ പറഞ്ഞ് മനസ്സിലാക്കണം, എന്നോട് ദേഷ്യം പെടരുതെന്നും പറഞ്ഞ് അതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ മാഡത്തിനെയും കൊണ്ട് നിക്കിൻ്റെ അടുത്തോട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സർവൻ്റ് ഇങ്ങനെ പറയും, ഞാൻ നിക്കിൻ്റെ ഡയപ്പർ മാറ്റിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അവൾ പറയും, വേണ്ടാന്ന് പറഞ്ഞിട്ട് മാഡത്തിൻ്റെ അടുത്ത് പറയും, നിക്കിൻ്റെ ഡയപ്പർ മാറ്റി ഇന്ന് രാത്രി മാഡം നിക്കിൻ്റെ ഒപ്പം കഴിഞ്ഞാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ആ ഒരു മാഡം ആണെങ്കിലും നിക്കിൻ്റെ ഡയപ്പറൊക്കെ മാറ്റിയിട്ട് ആ ഒരു മാഡം അങ്ങനെ നിക്കിനെയൊക്കെ താലോളിച്ചൊക്കെ നിൽക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പാക്കൊക്കെ ഒരുപാട് സന്തോഷമാകും. അപ്പോൾ ആ വീഡിയോ ആണെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടാകും, അപ്പോൾ അത് നായ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നായ്ക്ക് ഒരുപാട് സന്തോഷമാകും കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ പറഞ്ഞില്ല അമ്മക്ക് നമ്മളോടല്ലേലും സ്നേഹമൊക്കെ ഉണ്ട്, പിന്നെ ഇത്തിരി പാടുപെടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ആ ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ ചോദിക്കും, നിനക്ക് എന്താ പറ്റിയത്, എന്തോ ഒരു മൂഡ് ഓഫ് എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഒരു പക്ഷേ നീ ഡാഡ കൂടെ ഇതേപോലെ നല്ല രീതിക്ക് നിൽക്കുവാണെങ്കിൽ എൻ്റെ ഡാ എപ്പോഴും ജീവനോട് ഉണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ സന്തോഷം നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലിത്തി ആണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ അവളെയാണെങ്കിൽ തോമം വിളിക്കട്ടോ, തോമം വിളിച്ചിട്ട് പറയും, പോലീസുകാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ആ ഒരു പ്രതിനെ കിട്ടിയെന്ന് പറഞ്ഞു, നമുക്ക് പോയി ഐഡൻറ്റിഫൈ ചെയ്താലോ എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ അവളുടെ അച്ഛൻ പറഞ്ഞല്ലോ, ഈ തോമന് നിന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ലിത്ത പറയും, സോറി എനിക്ക് ഇത്തിരി തിരക്കുണ്ട് നീ ഒറ്റയ്ക്ക് പോയാൽ മതി എന്നും പറഞ്ഞ് അവളെ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇവൻ ചോദിക്കും, ഇവളെന്തായിരിക്കും എന്നെ കട്ട് ചെയ്ത്, ദേഷ്യത്തിലാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ ഒരു സ്റ്റാഫ് വന്നിട്ട് ഒരു ഒപ്പിടാൻ വേണ്ടിയിട്ട് പറയും. ആ ഒരു സമയം ഇവനാണെങ്കിൽ ആ സ്റ്റാഫിനടുത്ത് ചോദിക്കും, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നീ ഒരാളോട് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ അവരൊന്നും പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ നിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ ഒരു സ്റ്റാഫ് പറയും, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇഷ്ടമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും തിരിച്ച് പറയേണ്ടില്ല, അങ്ങനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്തായാലും അവർ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അത് നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ആണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പായാണെങ്കിൽ ജോയ്ക്ക് ആ ഒരു മാഡം ആ കൊച്ചിനെ ലാളിക്കണ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ ആൻറ്റി പറയും, എന്നാലും ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജോയി പറയും, വേറൊന്നുമല്ല എന്തോ കാര്യത്തിന് അവളെ സഹായിക്കാമെന്ന് പറഞ്ഞു, നേരത്തെ ടിന്നിൻ്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നില്ലേ അതിന് നമ്മുടെ പാ സഹായിക്കാമെന്ന് പറഞ്ഞു, അതിന് പകരമായിട്ട് ചെയ്താണ് പുള്ളിക്കാരി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ആ ഒരു ആൻറ്റി പറയും, എന്നാലും ആ ഒരു മാഡവും ടിന്നും കൂടും ചേർന്നിട്ടാളെ നമ്മുടെ പാനെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ജോയി പറയും, പക്ഷെ ആ മാഡം എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചാന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് നിൽക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഒളിച്ചു നിന്ന് അതൊക്കെ കേൾക്കുന്നുണ്ടാകട്ടോ. എന്നിട്ട് നമ്മുടെ തോമാണെങ്കിൽ പാടെ അച്ഛനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ജോയും ആൻറ്റിയും വരുന്നുണ്ടിട്ട് ജോയി ഇങ്ങനെ പറയും, ലിത്ത ആണെങ്കിൽ നായനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൻ പറയുമേ, ലിത്ത വന്നിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് അവൻ പെട്ടെന്ന് തന്നെ നായയുടെ റൂമിലേക്ക് ചെല്ലും, പക്ഷെ അവിടെ ആണെങ്കിൽ ലിത്ത ഉണ്ടാവില്ല. അപ്പോൾ അവൻ ചോദിക്കും, എടാ ലിത്ത് എന്തെന്ന് നോക്കുമ്പോൾ അവൻ പറയും, ലിത്ത് ഇപ്പം അങ്ങ് പോയുള്ളൂ, ഇത് എനിക്കാണ് താങ്ക്സ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ആ ഫ്രൂട്ട്സ് കൊണ്ടുവന്നത്. അപ്പോൾ അവൻ പറയും, സോറി നിനക്കല്ല ഇത് അങ്കിളിനുള്ളതാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവൻ ചോദിക്കും, ലിത്ത പോയിട്ട് എത്ര നേരമായെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, ഇപ്പം അങ്ങ് പോയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല, അങ്ങടേക്കാണെങ്കിൽ പാടെ അച്ഛനിങ്ങ് വരും കേട്ടോ. എന്നിട്ട് പാടെ അച്ഛനിങ്ങനെ വന്നിട്ട് പറയും, നിൻ്റെ അമ്മയുടെ ആ ഒരു സ്വഭാവം നിനക്ക് ഇത്ര നാളായിട്ട് അറിയില്ലേ, നിൻ്റെ അമ്മ എന്തൊക്കെ ഒപ്പിച്ചെന്ന് നിനക്ക് അറിയില്ലെന്ന് നായനടുത്ത് ചോദിക്കുമ്പോൾ നായ് എന്താന്ന് ചോദിക്കുമ്പോൾ അച്ഛനിങ്ങനെ പറയും, നിൻ്റെ അമ്മ ആ ഒരു ടിന്നും കൂടിയും ചേർന്നിട്ടാണ് അവളെ തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു കാര്യം തോമ പറയുമേ, അതങ്ങനെ അച്ഛൻ അറിഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, തോമ നിനക്കറിയാമെന്നു ചോദിക്കുമ്പോൾ തോമ പറയും, പക്ഷെ ആരോടും പറയണ്ടെന്ന് അവൾ പറഞ്ഞേക്കണേന്ന് പറയുമ്പോൾ അവർ പറയും, എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാൻ പറയുമ്പോൾ തോമാണെങ്കിൽ എല്ലാ കാര്യവും പറയട്ടോ. അങ്ങനെ എല്ലാവരും അറിയും, അതുകൊണ്ട് തന്നെ ആ ഒരു അച്ഛനിങ്ങനെ പറയും, മര്യാദക്ക് നീ എൻ്റെ മോളായിട്ട് ബ്രേക്കപ്പ് ആക്കിക്കോ, വെറുതെ എന്തിനാ എൻ്റെ മോളെങ്ങനെ നരകിപ്പിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നായ് പറയും, ഒരിക്കലുമില്ല ഞാൻ എന്തായാലും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ, അമ്മനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം, ഞങ്ങൾ എന്തായാലും ബ്രേക്കപ്പ് ചെയ്യില്ലെന്ന് ആ ഒരു അച്ഛൻ്റെ അടുത്ത് പറയൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു അമ്മയാണെങ്കിൽ അവരുടെ പഴയ ഒരു ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കും. അങ്ങനെ നായാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു അമ്മേനെ വിളിക്കൂട്ടോ. അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ പറയും, എടാ ഞാൻ വന്നുകൊണ്ടിരിക്കണേ ആണ്, ഹോസ്പിറ്റലിലേക്ക്
കേൾക്കുന്ന പറയുമ്പോൾ അവൻ പറയും അമ്മ പെട്ടെന്ന് വാനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അമ്മയും ടിന്നും കൂടെയും ചേർന്നിട്ടാണല്ലേ അവളെ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. അമ്മ ഇങ്ങോട്ട് വാ ഞാനെല്ലാം അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് പോകും. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ പാടടുത്താണെങ്കിൽ ഫ്രണ്ട് ഇങ്ങനെ പറയും, എടി നീ ആ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടോ എന്ന് വെച്ചിട്ട് മാഡത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ആയിരിക്കും. നീ പോലീസിന് കീഴടങ്ങണമെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് ഇല്ലേ, ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ ഇവരാണെങ്കിൽ ആകെ ഷോക്കായിട്ട് പോകും. അപ്പം തന്നെ ഇവളാണെങ്കിൽ മാഡത്തിനെ വിളിച്ചിട്ട് പറയും, ഹലോ മാഡം എന്ന് പറയുമ്പോൾ മാഡം പറയും, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണമായിരുന്നു, നീയാണ് ഞാനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഏ ഞാനൊന്നും അല്ല പറഞ്ഞത്, ചിലപ്പോൾ ഇനി ആ ക്ലിപ്പിൽ നിന്ന് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ പറയും കേട്ടോ. ആ ഒരു സമയത്ത് മാഡം ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ എന്താ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ മാഡം അതൊന്നും നോക്കാതെ നായയുടെ അടുത്തോട്ട് ചെല്ലും. അങ്ങനെ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ സെക്രട്ടറി എടുത്ത് പറയും, എന്നാലും ടിന്നെ എന്തിനായിരിക്കും ഇതിങ്ങനെ വൈറലാക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ചിലപ്പോൾ ഇനി നിങ്ങളെ സഹായിക്കൂല എന്ന് ഓർത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആരെങ്കിലും നല്ല ഡീല് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ പറയും. അപ്പം മാഡം ഓർക്കുന്നത് നമ്മുടെ നായ് ഡീല് കൊടുത്തതായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് അവളാണെങ്കിൽ ആ ഒരു മാഡം ആണെങ്കിൽ നായടുത്ത് വന്നിട്ട് പറയും, നായി നീ എന്നാലും എന്ത് പണിയാണ് കാണിച്ചത്, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, നീ എന്തിനെങ്ങനെയൊക്കെ വൈറലാക്കാൻ വേണ്ടി പോയതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അവൻ ചോദിക്കും, അമ്മ ഈ വോയിസ് ക്ലിപ്പിൻ്റെ കാര്യമുണ്ടോ ചോദിക്കണമെന്ന് പറയുമ്പോൾ അമ്മ പറയും, ആ ആദ്യം എന്ന് പറയുമ്പോൾ ആ ഒരു നായ് പറയും, ഞാനിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ, എൻ്റെ ഫാമിലിയിൽ തകർക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, എനിക്കതറിയാം, എന്നാലും ഞാൻ നിന്നോട് പറഞ്ഞതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നായയാണെങ്കിൽ നേടിനെ വിളിച്ചിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് തന്നെ നേട് അകത്തേക്ക് വരും. നേടിൻ്റെ കൂടെ ഒരു വക്കീലുണ്ടാകും കേട്ടോ. അപ്പം അമ്മ ചോദിക്കും, ഈ വക്കീൽ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നായ ഇങ്ങനെ പറയും, എന്തായാലും അമ്മ ഓരോന്നും ചെയ്യുന്നത് ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ആ ഒരു നല്ല കാര്യമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിക്ക് ജീവിക്കണം, അതുകൊണ്ട് ഈ ഒരു വക്കീലിനെ കൊണ്ടുവന്നാണ് നിങ്ങളുടെ ഗാർഡിയൻ എന്നുള്ള ഒരു പേര് വെട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മാഡത്തിന് ഇവരെ ആജ്ഞാപിക്കാനോ ഇവരെ കൺട്രോൾ ചെയ്യാനോ ഒരു അവകാശമില്ല എന്നുള്ളൊരു രീതിക്കായിട്ടാണ് ആ ഒരു ലോയറിനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അമ്മ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാനില്ലെങ്കിൽ നിങ്ങളും ഇല്ല, ഞാനില്ലാതെ നിങ്ങളൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ആ ഒരു മാഡം ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ പാ വന്നിട്ട് ചോദിക്കും, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ മാഡം വീട്ടിലേക്ക് വരുമ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുമല്ലോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു നായയുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ പുറത്താക്കാൻ പറയും കേട്ടോ ആ ഒരു സെർവൻ്റെ അടുത്ത്. ആ ഒരു സമയത്ത് തന്നെ നിക്കിനെ നോക്കണ സെർവൻറ്റും നിക്ക് കെണി അങ്ങോട്ട് വരുമ്പോൾ സെർവൻറ്റ് ചോദിക്കും, എന്താ മാഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഡം പറയും, നിന്റെ പെട്ടിയും കടക്കൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളാൻ പറയുമ്പോൾ കൊച്ചു കിടന്ന് കറി കേട്ടോ. എന്നിട്ട് പറയും, എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇറക്കി വിടും. അപ്പോൾ പായാണെങ്കിൽ ഇതറിയും. അപ്പോൾ പായാണെങ്കിൽ ഞാനടുത്ത് പറയും, എന്തോ നമ്മളോടുള്ള ദേഷ്യം കൊണ്ട് എല്ലാവരും പണിയിന്ന് പിരിച്ചു വിട്ടേക്കണേന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഫോണിൽ കൂടെ എല്ലായിടത്തും ഇങ്ങനെ അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ എല്ലാവരും ആണെങ്കിൽ പുറത്ത് ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്ക് പാ വന്നിട്ട് പറയും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ സെർവൻറ്റ് പറയും, എനിക്കിനി വേറെ സ്ഥലത്ത് ജോലിയൊന്നും കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പാ പറയും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്തായാലും മാഡം കുറച്ച് നാളെ ഒറ്റക്ക് നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മാഡത്തിന് സെർവൻറ്റ് വയ്ക്കും, എന്തെങ്കിലും ചെയ്യണമെന്ന് മറ്റു രണ്ട് പേര് ചോദിക്കുമ്പോൾ മാഡം പറയും, വേണ്ട നിങ്ങൾ പോയി കിടന്നോളാൻ പറയും. ആ ഒരു സമയത്ത് തന്നെ മാഡത്തിനാണെങ്കിൽ ഒരു കോള് വരും, ആ വീഡിയോ ലീക്ക് ചെയ്ത് ആരാന്ന് പറയുമ്പോൾ ഈ ഒരു മാഡം ആണെങ്കിൽ നേരെ സിങ്കോണിൻ്റെ അടുത്തോട് ചെല്ലും. എന്നിട്ട് തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ട് പറയും, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ മിസ്സാവൂല എന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, നീ എന്നാലും എന്തിനാ എന്നിങ്ങനെ ചതിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഞാനതിന് എന്ത് ചെയ്യാൻ, എനിക്ക് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ നിന്റെ വോയിസ് വന്നപ്പോൾ ഞാൻ അങ്ങ് കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരിച്ച് പറയും, നിന്നെയൊക്കെ എനിക്ക് മുന്നേ തന്നെ തീർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഈ ഒരു പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ മാഡത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കും. അപ്പം മാഡത്തിൻ്റെ ഒരു ഹസ്ബൻഡ് വന്നിട്ട് മാഡത്തിനെയും അതെ തന്നെ വേറൊരാളെയും ഒരുമിച്ച് കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പിണങ്ങി അങ്ങ് പോകുമ്പോൾ മാഡം പറയും, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഹസ്ബൻഡ് പറയും, എൻ്റെ അമ്മ പറഞ്ഞത് കേൾക്കണമായിരുന്നു, നിന്നല്ലെങ്കിലും വിശ്വസിക്കാൻ കൊള്ളൂല എന്നും പറഞ്ഞ് അവരാണെങ്കിൽ ആ ഒരു ലിഫ്റ്റിലോട്ട് കയറുമ്പോൾ ആ ഒരു സെക്രട്ടറി പറയും, ആ ഒരു മാഡം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലായിരിക്കും, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ പറയും, ഹസ്ബൻഡ് ഇങ്ങനെ പറയും, അങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെ കെട്ടോളം വേണ്ട എനിക്ക് ഇനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കോട്ടോ. എന്നിട്ട് ആ മാഡത്തിൻ്റെ കൂടെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് പറയും, ഇനി കോൺട്രാക്ടിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയട്ടോ. ശരിക്കും അവർ ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കണമായിരിക്കും, പക്ഷേ ഇവനാണെങ്കിൽ ആ ഒരു ഹസ്ബൻഡാണെങ്കിൽ ഈ മാഡത്തിനെയും അതുപോലെ തന്നെ അയാളെ മാത്രമേ കണ്ടുള്ളൂ, അതുകൊണ്ട് ശരിക്കും തെറ്റിദ്ധരിച്ചാണ്. അതേപോലെ തന്നെ ഈ മാഡം ആണെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്ത് ഇങ്ങനെ പറയും, ശരിക്കും ഇങ്ങനെ പറ്റിയതാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്, ഞങ്ങൾക്കിടയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങളൊരു ഡീൽ ഉറപ്പിക്കണേ എന്നൊക്കെ ഇങ്ങനെ
പറയും. ആ ഒരു സമയത്ത് ഇവൻ ഇങ്ങനെ പറയും, നീ നിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് എന്താ പറയാണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എൻ്റെ ഹസ്ബൻഡ് പിന്നെ പാടില്ലാതായപ്പോൾ എനിക്ക് പറഞ്ഞൊരു അവസരം കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് സിംഗോൺ ആണെങ്കിൽ ക്ഷമയൊക്കെ ചോദിക്കും, എന്നിട്ട് അവനിങ്ങനെ പറയും, കഴിഞ്ഞത് കഴിഞ്ഞ്, നീ അതങ്ങ് മറന്നേക്ക്, ഇനി എന്തായാലും നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ആ ഒരു ടിന്നിനെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ആ എത്രയും പെട്ടെന്ന് വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് ടിന്നാണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ട് ഇവനാണെങ്കിൽ ഒളിഞ്ഞു നിന്ന് നോക്കുമ്പോൾ എന്താ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കണമെന്നിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്നറിയിട്ട് പറയും, നിങ്ങളപ്പോൾ എന്നെ പറ്റിക്കാൻ നോക്കണല്ലേന്നും പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു ഓഫീസിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നായും അച്ഛനും അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും. നായ് ചോദിക്കും, നീടും ട്രായ് എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ഓറഞ്ച് ജ്യൂസ് വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കണമായിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് അവൻ അങ്ങോട്ട് വരും. അവനങ്ങോട്ട് വരുമ്പോൾ അവൾ പറയും, അന്നാ നിങ്ങളെല്ലാവരും വന്നില്ലേ, ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് അവളവിടെ ഇരിക്കുമ്പോൾ നായ് പറയും, നീ എന്തിനാ വെറുതെ അവളെ കൊണ്ട് ഇങ്ങനെ വെയിൽ കൊള്ളണേന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇങ്ങനെ ഓരോ പണി എടുപ്പിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, വേറൊന്നുമല്ല, ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനുണ്ട്, അവൾക്ക് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ പൊക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് എന്നെ ഉപേക്ഷിച്ച് പൊക്കോട്ടെ എന്ന് ഓർത്തിട്ട്, പക്ഷെ അവൾ അങ്ങനെയല്ല, അവൾ അതൊക്കെ തരണം ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നായ് വന്നിട്ട് പറയും, എടി എന്താടി ആകെ ഒരു ക്ഷീണം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, നല്ല വെയിലുണ്ട്, എനിക്ക് നല്ല കൂടിയ പ്രീമിയം ബ്രാൻഡിൻ്റെ സൺസ്ക്രീനൊക്കെ മേടിക്കണമെന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് അത് മേടിക്കാനേ പറ്റൂല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്തായാലും പെട്ടുപോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ട്രായ്ക്ക് ചെറുതായിട്ടൊരു സങ്കടം വരും. എന്നിട്ട് പറയും, എന്തായാലും എനിക്ക് വല്ല ടൈം ട്രാവൽ കിട്ടുവാണെങ്കിലും ഞാൻ എന്തായാലും ട്രായിനെ തന്നെയാണ് സെലക്ട് ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ എന്താ കടയിലേക്കാണെങ്കിൽ ഒരു കച്ചവടക്കാരൻ വരും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ പാടെ അച്ഛനിങ്ങനെ സന്തോഷം ഇങ്ങനെ നിൽക്കണേ കേട്ടോ. അപ്പം പാ വന്നിട്ട് ചോദിക്കും, അച്ഛൻ എന്തോ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞില്ല, എൻ്റെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയും, തോമ പറഞ്ഞില്ല നീ ന്യായമായിട്ട് ബ്രേക്കപ്പ് ആവാൻ പോകണമെന്നുള്ള കാര്യം, എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, ഏയ് അങ്ങനൊന്നും ഇല്ല അച്ഛൻ, ഞാൻ മുന്നേ തീരുമാനിച്ചെന്നുള്ളൂ, എനിക്ക് ഇപ്പോൾ ബ്രേക്കപ്പ് ആവണമെന്നൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും, നീ അത് എടുക്കുവാണെങ്കിൽ നല്ലൊരു തീരുമാനമായിരിക്കും, അച്ഛൻ ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ജോയിനോടാണെങ്കിൽ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ജോയ് പറയും, എന്തായാലും അച്ഛനങ്ങനെ പറഞ്ഞില്ലേ നീ ബ്രേക്കപ്പ് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, പക്ഷേ അച്ഛനത് ഒരുപാട് സന്തോഷമായടി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ലാന്നും പറഞ്ഞ് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നത് നായ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക് അച്ഛൻ വന്നിട്ട് കുറച്ച് ബുദ്ധയുടെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ട് പറയും, നീ ഇതൊക്കെ കേട്ടോ, ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല സമാധാനം കിട്ടും, പിന്നെ നമ്മളെ ജീവിതത്തിൽ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ വിട്ട് കളയണം, നീ എന്തായാലും വിട്ട് കളയാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്തോ ഒരു ഉദ്ദേശത്തോടെ അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പാ വരുമ്പോൾ നായ് ഇങ്ങനെ പറയും, അച്ഛനെനിക്ക് വന്ന് ഈ ബുക്കൊക്കെ തന്നിരുന്നു, വന്നിട്ട് എന്തോ വിട്ട് കളയണം എന്നൊക്കെ പറഞ്ഞു, എന്താ സംഭവം നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ എനിക്കറിയില്ല അച്ഛൻ എന്തുദ്ദേശം എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കും കേട്ടോ. അങ്ങനെ അവരാണെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് അവളിങ്ങനെ പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനില്ലേ നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തോട്ട് വരുമ്പോൾ തന്നെ എന്താ നമ്മുടെ നേടിൻ്റെ സൗണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വന്ന് നോക്കുമ്പോൾ എന്താ ഡ്രസ്സൊക്കെ മടക്കി വെക്കണമായിരിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോൾ സെർവൻ്റ് പറയും, ഇവള് ഇവളുടെ ഡ്രസ്സൊക്കെ വിൽക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ 5 viewers മാത്രമേ ഉള്ളൂ, എങ്ങനെ വിൽക്കാനാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇവനിങ്ങനെ പറയും, നായ് പറയും, ഇടി ഒറ്റയടിക്കൊന്നും നമ്മളത് സക്സസ്ഫുൾ ആവുമൊന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ പായാണെങ്കിൽ പറയും, എടി നീ ഈ ചാനലിൻ്റെ പേര് മാറ്റിട്ട് നിൻ്റെ പേരല്ലേ ഇട്ടേക്കുന്നത്, അത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പേരിടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ വേറെ പേരൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്യും കേട്ടോ. അങ്ങനെ തുടക്കത്തിൽ കുറച്ച് വ്യൂവേഴ്സ് കുറവാണെങ്കിലും പിന്നെ പിന്നെ വ്യൂവേഴ്സ് കൂടി കൂടി വരും. അങ്ങനെ ഒരു സമയത്ത് അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയും, നിങ്ങൾ വെറുതെ അവിടെ നോക്കിക്കാതെ എന്നെ സഹായിക്കാൻ പറയുമ്പോൾ അച്ഛൻ്റെ ആ ഒരു കൃഷിയിൽ എന്തോ സാധനം വെച്ചിട്ട് അവർ ഇത് ചെയ്യും കേട്ടോ. ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം 3 കിട്ടുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് അവരൊക്കെ സന്തോഷം നിൽക്കും. അപ്പം നമ്മുടെ മാഡം ആണെങ്കിൽ ഇതൊക്കെ ഫോണിലിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വല്ലാത്തൊരു കുറ്റബോധമൊക്കെ പോലെ തോന്നുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തോമൻ്റെ ഓഫീസാണ്. അപ്പോൾ നമ്മുടെ പാ പറയും, തോമേ നീ പാർട്ടിക്ക് വന്നോട്ടോ, വേറൊന്നുമല്ല അച്ഛൻ്റെയും നേടിൻ്റെയും ആ ഒരു ഇതില്ലേ ഷോപ്പിംഗ് നല്ല രീതിക്ക് തന്നെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അതുകൊണ്ട് നീ പാർട്ടിക്ക് വരാമെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, അയ്യോ സോറിഡി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ചിലപ്പോൾ എങ്ങനെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയല്ല. സ്റ്റാഫ് വന്നിട്ട് അവരുടെ അടുത്ത് പറയും, താ വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ ചോദിക്കുമേ ലിതയോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ലിത എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അത് വേറൊരു പെണ്ണായിരിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഓ താവീനാണല്ലേ, ആ എടാ ഇത് പുതിയ ആളാണ്, നീ അവളുടെ ഡെസ്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടും. ആ ഒരു സമയത്ത് പാ ചോദിക്കും, നീ ആരെങ്കിലും പ്രതീക്ഷിക്കണ്ടോ എന്ന് വയ്ക്കുമ്പോൾ അവൻ പറയും, ആ ഞാൻ ലിതനെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നത്തെ ഇവനെ ഇങ്ങനെ പറയും, എടി ലിത അവൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്നോട് പറഞ്ഞതാണ്, പക്ഷേ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവളൊക്കെ അത്
എന്താ നീ പറയാണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതെനിക്ക് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. എന്നിട്ട് അവനാണെങ്കിലും നമ്മുടെ ലിത്തക്ക് ആണെങ്കിലും മെസ്സേജ് അയക്കും, ഹലോ നീ എന്തെടുക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ലിത്ത ആണെങ്കിൽ ആ ഒരു മെസ്സേജ് കാണുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ആക്കില്ല കേട്ടോ, അവൾ ആ ദേശത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇവനിക്കാണെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നും, അന്നേ പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവനിങ്ങനെ ആലോചിച്ച് നിൽക്കും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 16 തീരുന്നത്. ഇനി ഓരോ എപ്പിസോഡും കൂടി ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.